ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ എവിടെയും ഇഷ്ടസിയില്ലായാലും നമ്മുടെ മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് കാദമ്പരിയും രതീഷും കൂടെയും കൂടി അവിടെ അമ്മൂമ്മയോട് സംസാരിക്കാണ് അപ്പോൾ അമ്മൂമ്മ പറയുന്നു സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി വന്നിട്ടുണ്ട് കല്യാണി മോൾ വന്നോ എന്ന് പിന്നെ അവൾ നിങ്ങളെപ്പോലെയൊന്നും അല്ല നിങ്ങളെപ്പോലെയും നിങ്ങളുടെ മകനെപ്പോലെയും കൊച്ചുമകനെ പോലെയല്ല മനസാക്ഷി ഉള്ള കൂട്ടത്തിലാണ് അതാ ഇങ്ങോട്ട് വന്ന് അയ്യോ എൻ്റെ കൊച്ചുമോനെ ജയിലിൽ ഇടുവോ മോള് ചെയ്തല്ലോ എന്ന് പറയുമ്പം ദേ മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ കല്യാണി വന്ന വഴി തന്നെ തിരിച്ചു പോകും അതുകൊണ്ട് വാ അടയ്ക്ക് മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ കല്യാണി വല്ലതും തന്നു കഴിഞ്ഞാൽ അത് മേടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മകനെയും കൊണ്ട് ഈ ആശുപത്രിയിൽ അങ്ങ് കിടപ്പേ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പൈസ അഞ്ച് പൈസ ആരും തന്നു സഹായിക്കുമെന്ന് ചിന്തിക്കേണ്ട പിന്നെ നിങ്ങളുടെ കൊച്ചുമാരുടെ കാര്യം പറഞ്ഞല്ലോ അവനെ ജയിലിൽ ഇടുവല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് രണ്ടുപേരെ തലക്കടിച്ച് മോഷണം നടത്താൻ ശ്രമിച്ചതും ആളെ കൊല്ലം നടക്കുന്നവനെ പുറത്തിറക്കി വിടുവാണേ ചെയ്യേണ്ടത് അവനെങ്ങോട്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് നാശം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങളുടെ മകൻ മകനകത്ത് കിടപ്പുണ്ട് അങ്ങനെ നെഞ്ചു നിന്നു പോകാനായിട്ട് പലപ്പോഴും കാരണം ഉണ്ടാക്കിയതും അതുമാണ് നിങ്ങളുടെ ആ കൊച്ചുമോനല്ലേ അതെ ശരിയാ മോനെ എല്ലാം ശരിയാ എല്ലാം ശരിയാ എന്നിട്ട് സഹായം കിട്ടിക്കഴിയുമ്പോഴേക്കും സ്വഭാവം മാറുന്ന ഓരോ ജനങ്ങൾ ഇനി സ്വഭാവമൊന്നും മാറില്ല മോനെ എല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുക അവനൊറ്റൊരുത്തം കാരണമാണ് എൻ്റെ മകൻ ഇപ്പം ഈ ആശുപത്രിയിൽ കിടന്ന് നരയിക്കേണ്ടത് വന്നേ അവനെപ്പോലെ ഒരുത്തൻ ജയിലി കിടക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ കല്യാണി അങ്ങോട്ട് വരുന്നു അതെ ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇനി കിട്ടിക്കോളും എന്ന് പറയുന്നത് വളരെ ഉപകാരമോളെ എന്തായാലും മോൾ ഇവിടം വരെ വന്നല്ലോ ചെയ്തു തരേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നല്ലോ വളരെയേറെ നന്ദിയുണ്ട് മോളെ എന്ന് പറയുന്നു നിങ്ങളുടെ നന്ദിയൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാമെന്ന് സോണി പറയുന്നു നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാം സുഖം പ്രാപിച്ചു കഴിയുമ്പം ഈ കല്യാണിക്കെതിരെ തന്നെ തിരിയത്തില്ലേ നിങ്ങളുടെ മകനാണെങ്കിൽ ആ മക്കളെ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്കും ഇഷ്ടം അല്ല പെൺമക്കളെ ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്കും പെൺമക്കളെ ഇഷ്ടമല്ലോ ആ മക്കളെ മാത്രം മതിയിലൂ അതുകൊണ്ടല്ലേ ഈ പെൺമക്കളെ നിങ്ങൾ തള്ളിപ്പറയുകയും ഇവരെ സഹായിക്കാൻ നിൽക്കുകയും ചെയ്യാതെ എന്നിട്ട് അവസാന നിമിഷം സഹായമായിട്ട് ഈ പെൺമക്കൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം തിരിച്ചറിയോ മക്കളെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം രതീഷ് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും മനുഷ്യഗണത്തി കിട മനുഷ്യ കിണത്തിക്കെ കൂട്ടിയിട്ടില്ല ഞങ്ങളാരും പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് മക്കളെ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറയുമ്പം ക്ഷമ നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളും ഇതേപോലെ ആരുടെയും സഹായമില്ലാതെ വന്ന് കിടക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു സോണി ആ സമയം സോണി പറയുകയാണ് എന്നാൽ പിന്നെ നമുക്കൊന്ന് കയറി അകത്ത് നിൽക്കുന്നയാളെ കാണണ്ടായിരുന്നു മോളെ അവനോട് ദേഷ്യത്തോടൊന്നും പറയല്ലേ അവനിപ്പോൾ വൈകാണ്ട് കിടക്കുക അതുകൊണ്ടൊന്നും വിഷം മനസ്സ് വിഷമിപ്പിക്കുന്നൊന്നും ഒന്നും പറയില്ലെന്ന് പിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തേനും പാലും പാൽ ഒഴിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാം അത് മതിയോ എന്ന് തന്നെ ചോദിച്ചിട്ട് വാ കല്യാണി എന്ന് തന്നെ പറഞ്ഞ് അവത്തേക്ക് പോവുകയാണ് ഇപ്പം കാദംബരി പറയുന്നു വരെ ദീക്ഷേട്ടാ വേണ്ട ഞാൻ പുറത്ത് വന്നോളാം നീ അവരുടെ കൂടെ ചെല്ലേ എന്ന് തന്നെ പറഞ്ഞ് കാദംബരി നേരെ അവരുടെ കൂടെ ചെല്ലുന്നു പ്രകാശിനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും പ്രകാശിനെ അവിടെ കട്ടിലെ ഉറക്കം തെളിഞ്ഞു കിടക്കുകയാണ് നിങ്ങളിങ്ങനെ കിടന്ന് ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ അനുഭവിച്ചു കിടന്നു പക്ഷേ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ മകൻ അവനങ്ങ് ജയിലില്ല ഈ ആപ്പാടെ ഉള്ളത് ഈ കല്യാണി മാത്രമാണ് ഇവളുടെ ദയ കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയത് അതെങ്ങനെയാണ് നന്ദി എന്നൊരു വാക്ക് നിങ്ങളുടെ ഇതിലില്ലല്ലോ പെൺമക്കളെ വെറുക്കുന്ന സ്വഭാവം അല്ലേ നിങ്ങളെ ഇത്രയേറെ പെൺമക്കളെ വെറുത്തിട്ടും മകനെ സ്നേഹിച്ചിട്ടും അവൻ നിങ്ങൾക്ക് എന്താ തന്നെ ദുരന്തമല്ലാതെ എന്നിട്ട് ഇപ്പോഴും മകനു വേണ്ടി തന്നെ കിടന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തന്ത പെൺമക്കളെല്ലാം ഉപേക്ഷിച്ച് കളയുന്നൊരു തന്ത എന്താണോ പെൺമക്കൾ തന്നോട് ചെയ്തത് തനിക്ക് വേണ്ടി ഇത്രയും നാളും ആയിട്ട് അവൻ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ഇല്ലല്ലോ തൻ്റെ പെൺമക്കളല്ലേ പത്ത് ലക്ഷം രൂപയുടെ കടവും വരുത്തിയത് എല്ലാം വീട്ടിൽ നിന്നും എല്ലാ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഈ ഒരു നിമിഷം പോലും കല്യാണി വേണ്ടായിരുന്നു വന്ന് ചെയ്യാൻ എന്നിട്ടും താൻ ഇതേപോലെ കിടന്ന് അനുഭവിക്കുന്ന താന് പെൺമക്കളോട് ചെയ്യുന്ന ദ്രോഹം കൊണ്ടാണോ എന്ന് തന്നെ പറയുന്നു അപ്പം കല്യാണി പറയുക മതി സോണി ഇനി ഈ അവസ്ഥയിൽ ഒന്നും പറയണ്ട തന്തയായി പോയില്ലേ ഉപേക്ഷിച്ച് കളയാനായിട്ട് കഴിയുമോ മക്കളുടെ കടമ ചെയ്തല്ലേ പറ്റുകയുള്ളൂ ഏതൊരു സ്വഭാവമാണെങ്കിലും എന്ന് പറഞ്ഞ് കേട്ടില്ലടോ താനയ്ക്ക് ഏതൊക്കെ രീതിയിലാണേലും മക്കളായെന്ന രീതിയിൽ പെൺമക്കൾ തന്നെ സഹായിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് താനൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോളൂ എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സോണി അവിടെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയം അവിടെ പ്രകാശൻ പല്ലിയൊരുമിക്കൊണ്ട് ആ കട്ടിലെ തന്നെ കിടക്കുന്നു പ്രകാശൻ്റെ പ്രതികരണം എന്താണെന്ന് പറയാൻ പറ്റില്ല അത് മുഖഭാവം ആ രീതിയിലാണ് ദേഷ്യമാണോ സഹതാമമാണോ സങ്കടമാണോ എന്ന് ഒരു രീതി എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് കല്യാണി അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ ഒരു ആൾ മരിച്ച് മുഖം മൊത്തം മൂടി വെള്ളയിൽ പൊതിഞ്ഞ് സ്ട്രക്ചറിൽ ഒന്തിക്കൊണ്ട് പോവുകയാണ് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി സൈഡിൽ കിടന്നു നിൽക്കുകയാണ് ആ സമയം ഓടി കല്യാണിയും കൂടി ചെല്ലുന്നു കല്യാണി കെട്ടിപ്പിടിച്ച് കരയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആൽബിയാണെന്ന് കരുതി വഴിയിൽ വെച്ച് ഒരു മഞ്ഞ ഷർട്ടുകാരനെ ഗുണ്ടകൾ വെട്ടിക്കേറിയില്ലേ അയാൾ മരിച്ചു പോയി അയാളുടെ ഭാര്യയാണ് പൊട്ടിക്കരയുന്നത് അവൾ ഗർഭിണിയുമാണ് കല്യാണി അവളെ ആശ്വസിപ്പിക്കുന്നു സോണിയും അപ്പം തന്നെ അങ്ങോട്ട് ഓടിയെത്തുകയാണ് എന്നെ എൻ്റെ ഏട്ടം പോയി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവൾ കരയുകയാണ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇതേ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്നത് രൂപയുടെ വീടാണ് രൂപയുടെ വീട്ടിലേക്കും ചാരി ഒരു വണ്ടിയും വിളിച്ച് വരുന്നു അവിടെ വന്നിറങ്ങി ഒരു കുറേ പെട്ടിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ രൂപ ചോദിക്കുന്നു എൻ്റെ ഇത് എൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന രൂപ താമസം ഇനി ഇവിടെയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അടുത്ത് ഇത് അവിടെ ഏട്ടന സുഖവും ഇല്ലാത്തല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നെ അങ്ങനെ ഒരു ഉപദ്രവം എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അവിടെ നിന്ന് അങ്ങേ എന്നെ കൊല്ലും ഇടത്തി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല ഇവിടെ നിന്ന എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എല്ലാവരും വരും ഞങ്ങളിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരുമയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട രൂപ ഞാനതിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞാനിവിടെ എവിടെയെങ്കിലും ഒരു റൂമിൽ കഴിഞ്ഞോളാം അവർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്താ പ്രശ്നം ഞാൻ അവരുടെ ഇടയിൽ ഒരു പ്രശ്നത്തിനോ സംസാരത്തിനോ നിൽക്കുന്നില്ല എന്ന് നിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയാനാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ഇറക്കി വിടുമെന്ന് ഇല്ല രൂപയെ എനിക്ക് അവിടെ രൂപയോ റൂമ് മുകളിൽ തന്നെ എനിക്ക് റൂമ് എന്ന് ഇടത്തി റൂം അവിടെ ഉണ്ട് പക്ഷെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ റൂമിന് പ്രശ്നമാകും ആ സമയം ഞാൻ ഹാളിൽ വന്നു കിടന്നോളാം അതൊന്നും ഒരു പ്രശ്നമായിട്ട് രൂപ കാണുകയെ വേണ്ട അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാനായിട്ട് ഞാൻ പഠിച്ചല്ലോ രൂപ എന്ന് പറയുന്നു അതെ ഇപ്പം ഈ വന്നിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളാണോ ഏയ് അല്ല അതെന്താ അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമല്ലേ ഞാൻ എത്ര കാലം ഇവിടെ നിന്നിരുന്നതാണ് പിന്നെ നിൻ്റെ ഏട്ടൻ അവ അയാളുടെ ഉപദ്രവം സഹിക്കാനാകെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നുതന്നെ ഇപ്പം ആണെങ്കിൽ മരുമോനും മോളും അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു അമ്മ എന്നാൽ അങ്ങോട്ട് പോക്കൂ ഇല്ലെങ്കിൽ അച്ഛൻ അമ്മ വീണ്ടും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്നു ശരി എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് കിരണ്ണേയും ചന്ദ്രസേനയാണ് അപ്പോൾ ചന്ദ്രസേന പറയുന്നു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളി ഉണ്ടല്ലോ മോനെ എന്താച്ചാ അല്ല ഈ ഷാരിക്ക് പെട്ടിയും കിടക്കയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഇനി നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇനി ഷാരിക്കൊക്കെ സംശയം തോന്നിക്കാണൂ ഇനി അവരെ പറ്റിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നും എന്നെ തകർക്കാൻ അല്ല രൂപ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നത് ഇല്ലെങ്കിൽ ഇനിയുള്ള യാത്രകളിൽ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് ശാരിക്കുകയും മനസ്സിലാകുകയും ചെയ്യൂ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ഏയ് അങ്ങനെയൊരു സംശയം തോന്നി കാണുമെന്ന് പറയാൻ പറ്റത്തില്ല ഇവരൊക്കെ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കും ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കൂ എന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റില്ല അവരുടെ ഉള്ളിലും കാണുമല്ലോ സംശയങ്ങളും കാര്യങ്ങളും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കുന്നു കല്യാണി എന്തായാലും അങ്ങോട്ടൊന്ന് പോ പോകാനായിട്ട് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു പക്ഷേ കല്യാണി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ എവിടെ പോയത് നമ്മൾ അത് കല്യാണി മറ്റേ ആ ഒരു വഴിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ആൾ മരിച്ചു ആളുടെ ഭാര്യ ഗർഭിണിയാണ് ഊഹ് അതാ മോനെ സഹിക്കാൻ പറ്റത്തില്ലേ ആ ഗർഭിണിയായ കുഞ്ഞിനി ആ കൊച്ചിനെ എന്ത് ചെയ്യുമെന്നറിയില്ല ഇനി എവിടെ പോകുമെന്നറിയില്ല എന്തായാലും കല്യാണി പോയിട്ടുണ്ടല്ലോ അവൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്ത് കൊടുത്തോളൂ വെച്ചാൽ എന്ന് പറയും എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം അത്രയേറെ ഒരു പാവപ്പെട്ട വീട്ടിലേ അല്ലേ എന്ന് പറയുന്നു കല്യാണി അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒരു ഇന്നോയിൽ നിറങ്ങി ആ പെൺകുട്ടിയേയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു ഇതാണ് ആ ഏട്ടൻ്റെ വീട് എന്ന് പറയുകയാണ് അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ആ അമ്മ പറയുന്നു ദേ മോള് വന്നിട്ടുണ്ട് എന്ന് അവരും കരച്ചിലാണ് അവരുടെ എന്തോ സമനില തെറ്റി രീതിയിലിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുകയാണ് അപ്പോൾ കല്യാണി പറയുന്നു ഇവളുടെ വീട്ടിൽ പോയിരുന്നു അവിടെ കയറ്റിയില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു ആശ്രയമുള്ളൂ എന്ന് പറയുമ്പോൾ മോളെ അന്ന് എൻ്റെ മോൻ ഇവിളയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ നിർത്താനോ ഇല്ലെങ്കിൽ ഇവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ല ഈ വീട്ടിൽ ഇളയത് രണ്ട് പെൺമക്കളാണ് ഈ വീട് മഴ നനഞ്ഞ മൊത്തം ചോർന്ന് ഒലിക്കുന്ന വീടാണ് ഈ വീട്ടിൽ ഞാൻ മോളെ നിർത്താനായിട്ട് വലിയ വീട്ടിലെ മോളാണ് ഈ വീട്ടിൽ ഞാൻ എങ്ങനെ നിർത്തും അതുകൊണ്ടാണ് മറ്റെവിടെയെങ്കിലും പോയി നിങ്ങൾ താമസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവരെ പറഞ്ഞയച്ചത് അതുകൊണ്ടാണ് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചത് അല്ലാതെ ഇവിടെ നിർത്താനോ മോളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല ഇപ്പോഴാണെങ്കിൽ നോക്കിയാൽ ഈ ഇരിക്കുന്ന മനുഷ്യൻ മോൻ പോയ പിന്നെ സമനില തെറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് അവൾ ചെന്ന് അച്ചായെന്ന് വിളിക്കുന്നു അപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ട് ഒരാൾക്കോ ഇല്ലാതിരിക്കുകയാണ് കണ്ടില്ലേ മോളെ ഇതേ ഇരിപ്പായിരിക്കുന്ന സമനില മൊത്തത്തിൽ തെറ്റിപ്പോയിരിക്കുക ഈ വീടിൻ്റെ വരുമാനവും ഇപ്പോൾ നിലച്ചു മോൻ അവൻ എന്തെങ്കിലുമൊക്കെ പെൺമക്കളുടെ കയ്യിലും എൻ്റെ കയ്യിലും പൈസ വെച്ച് നേരത്തെ തരുമായിരുന്നു അതുകൊണ്ടായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണെങ്കിൽ അതും ഇല്ലാതായി ഇനി ഞങ്ങൾ എങ്ങനെ അതും ഈ ഗർഭിണിയായ മോളേം കൊണ്ട് എങ്ങനെ ഞങ്ങൾ ഇവിടെ എന്നുള്ളത് അറിയില്ല മോളെയും കൊണ്ട് ഞങ്ങൾ ഇനി വീട്ടിൽ എങ്ങനെ ജീവിക്കും മോക്ക് വേണ്ടയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇനി എങ്ങനെ ചെയ്തു കൊടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇനി അടുത്തത് ആ പെൺകുട്ടിയെ കൊണ്ട് കല്യാണി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിച്ചുണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈഡ് അപ്പ് ചെയ്യണം താങ്ക്സ് ഫോർഷി മൈ വീഡിയോ ദിസ് ബൈ ബൈ